മലയാളത്തിലെ മാമാ മാധ്യമങ്ങൾ കുറേ ദിവസങ്ങളായി വളരെയേറെ ആഘോഷിക്കുന്ന ഒരു സംവിധാനമാണ്, ഒരു വാർത്തയാണ് ഈ ജെ എൻ യുവിലെ ജവഹർലാൽ നെഹ്റു സർവകലാശാലയിലെ വിദ്യാർത്ഥി പ്രക്ഷോഭം. അവിടെ എന്തിനാണ് വിദ്യാർത്ഥികൾ പ്രക്ഷോഭം നടത്തുന്നത്, അല്ലെങ്കിൽ അവർക്കെതിരെ ദില്ലി പോലീസ് എന്തുകൊണ്ട് ഒരു ലാത്തി ചാർജ് ഉൾപ്പെടെയുള്ള ഒരു ആക്ഷൻ എടുത്തു എന്നതിനെ പറ്റി അതിൻ്റെ മൂല കാരണങ്ങളൊന്നും തേടി ആരും പോകുന്നില്ല. എല്ലാവരും പറയുന്നത്, അതായത് കേരളത്തിലെ മാധ്യമങ്ങൾക്ക് ഒരു ഇടതുപക്ഷ പ്രീണന ലൈൻ ഉണ്ടല്ലോ, അതുകൊണ്ട് തന്നെ പ്രധാനപ്പെട്ട മാധ്യമങ്ങളെല്ലാം അതേ തരത്തിലെ വാർത്ത നൽകൂ, അതിനകത്തൊരു സംശയവും വേണ്ട, അത് നമ്മൾ എപ്പോഴും കണ്ടുകൊണ്ടിരിക്കുന്നതാണ്. നമുക്കറിയാം ശബരിമലയിൽ തന്നെ വീണ്ടും ആക്ടിവിസ്റ്റുകളെ കൊണ്ടുവരാനുള്ള കുറേയേറെ ഇടപെടലുകൾ നടത്തുന്നു. തൃപ്തി ദേശായിയുടെ വീട്ടിലൊക്കെ ഏഷ്യാനെറ്റ് ന്യൂസിൻ്റെ സംഘം പോയി തന്നെയാണ് അവരെ ക്യാൻവാസ് ചെയ്യുന്നത്, ചേച്ചി ഒന്ന് വന്നാൽ മതി, ഞങ്ങൾ ബാക്കിയുള്ള സാധനങ്ങളെല്ലാം ചെയ്തു തരാമെന്നൊക്കെ. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഈ പെരിയസ്വാമിമാരോടൊക്കെ ഒരൊറ്റ കാര്യമേ ഉള്ളൂ, ജെ എൻ യുവിൽ എന്ത് കാരണം കൊണ്ടാണ് ഈ ആ പ്രക്ഷോഭം നടത്തിയ വിദ്യാർത്ഥികളെ പോലീസ് കൈകാര്യം ചെയ്തതെന്ന്. ഈ ലോ ആൻഡ് ഓർഡർ തകരുന്ന സമയത്ത് പോലീസ് കൈയും കെട്ടി നോക്കി നിൽക്കണോ? ഇന്നലെ ഷാഫി പറമ്പിലിനെയൊക്കെ അടിച്ച് തലപൊട്ടിച്ചത് കേരള പോലീസ്, അത് ന്യായീകരിക്കാൻ ഇടതുപക്ഷത്തിന് കഴിയും. പക്ഷേ ദില്ലി പോലീസ് എന്തെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ അത് ഭയങ്കര വിഷയമാണ്, കാരണം അത് ജെ എൻ യു ആണ്, ഈ സമരം ചെയ്യുന്നത് ഇടതുപക്ഷ വിദ്യാർത്ഥി സംഘടനകളുമാണ്. ആംബുലൻസ് ഉൾപ്പെടെയുള്ള വാഹനങ്ങൾ തടഞ്ഞു, ജനങ്ങളുടെ സഞ്ചാര സ്വാതന്ത്ര്യം ഇല്ലാതാക്കി, ജെ എൻ യു സമരത്തിൻ്റെ മറവിൽ അക്രമങ്ങൾ അഴിച്ചുവിട്ടു. പിന്നെ പോലീസ് അന്നേരം ഇവരുടെ മുമ്പിൽ പോയിട്ട് വല്ലോ വേദപുസ്തകം വായിക്കണം എന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കര കഷ്ടമാണ്, കാരണം അത് മാത്രമാണ് നമ്മൾ പറയുന്നത്. ജെ എൻ യുവിലെ ഹോസ്റ്റൽ ഫീസ് വർധനവിനെതിരെ ഇടത് വിദ്യാർത്ഥി സംഘടനകൾ നടത്തിയ പാർലമെൻറ്റ് മാർച്ചിനെതിരെ ദില്ലി പോലീസ് FIR രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. ഹോസ്റ്റൽ ഫീസ് വർധനവിനെതിരെ ഇടതായാലും വലതായാലും ഏത് വിദ്യാർത്ഥി സംഘടനകളായാലും മാന്യമായിട്ട് സമരം ചെയ്യണം, അല്ലാതെ ആംബുലൻസ് തടയുന്നു, ജനങ്ങളുടെ സഞ്ചാര സ്വാതന്ത്ര്യം നിഷേധിക്കുന്നു, അക്രമങ്ങൾ അഴിച്ചുവിടുന്നു, ഇതൊക്കെ എവിടുത്തെ ന്യായമാണ്? അത് ജെ എൻ യുവിൽ കാണിക്കുന്ന കാടത്തരങ്ങൾ എന്തൊക്കെയാണെന്ന് നമ്മൾ കുറേ നാൾ മുമ്പ് തൊട്ടേ വാർത്തകളിൽ കാണുന്നുണ്ട്. 186, അതായത് പൊതുപ്രവർത്തനങ്ങൾ നിർവഹിക്കുന്നതിനെ തടസ്സപ്പെടുത്തുക. 353, അക്രമത്തിലൂടെ ഒരു പൊതുപ്രവർത്തകനെ തൻ്റെ ചുമതല നിർവഹിക്കുന്നതിൽ നിന്നും പിന്തിരിപ്പിക്കുന്നതിനുള്ള ശ്രമം എന്നീ വകുപ്പുകൾ ഈ കുറ്റങ്ങൾ ചുമത്തി കിഷൻഗഡ് പോലീസാണ് പ്രക്ഷോഭകർക്കെതിരെ കേസെടുത്തിരിക്കുന്നത്. ശീതകാല സമ്മേളനം ആരംഭിച്ച ഇന്നലെയാണ് പാർലമെൻറ്റിലേക്ക് ജെ എൻ യുവിലെ ഇടത് വിദ്യാർത്ഥി സംഘടനകൾ അക്രമങ്ങൾ അഴിച്ചുവിട്ടുകൊണ്ടുള്ള പ്രക്ഷോഭ മാർച്ച് സംഘടിപ്പിച്ചത്. ജോർബാഗിന് സമീപമായി സഫ്തർജംഗ് ഡോംബിന് പുറത്ത് വെച്ച് പോലീസ് ഇടത് വിദ്യാർത്ഥി സംഘടനകൾ െ തടഞ്ഞു. അപ്പോൾ പോലീസുമായി ഇവർ ഏറ്റുമുട്ടി. യാതൊരുവിധ പ്രകോപനവും ഇല്ലാതെ ഇടതു സംഘടനകൾ പോലീസിന് നേരെ അക്രമം നടത്തുകയായിരുന്നു. അതായത് ഇതിനെ തുടർന്നാണ് പോലീസ് പ്രതിരോധിക്കാൻ വേണ്ടി ലാത്തി വീശിയത്. കേരള പോലീസ് ലാത്തി വീശുമ്പോൾ യാതൊരു പ്രശ്നവുമില്ല, ഇടതുപക്ഷത്തിന് കേരള പോലീസ് ഒരു MLA ഇട്ട് അവരുടെ കൂടെ തന്നെയുള്ള എൽദോ എബ്രഹാമിനെ എറണാകുളത്തിട്ടടിക്കാം, UDF ഷാഫി പറമ്പിലിനെ തിരുവനന്തപുരത്തിട്ടടിക്കാം, ഒരു വിഷയവുമില്ല. അന്നേരമൊക്കെ എല്ലാ പോലീസ് പുന്നാര മക്കളാണ്, കുഴപ്പമൊന്നുമില്ല. പക്ഷേ ദില്ലി പോലീസ് അവരുടെ ഈ കുട്ടി സഖാക്കന്മാർ അവിടെ ചെന്നിട്ട് ഓരോ ഉടായ്പകളും കൊണ്ട് അക്രമം ഒഴിച്ചിട്ടുകൊണ്ട് ആംബുലൻസ് തടയുന്നു, ജനങ്ങൾ സഞ്ചരിക്കാനുള്ള സ്വാതന്ത്ര്യം നിഷേധിക്കുന്നു, ഇവർ പാർലമെൻറ്റിലോട്ട് മാർച്ച് നടത്തുകയാണ്, ജനങ്ങൾക്കൊന്നും അങ്ങോട്ടൊന്നും പോകാൻ പോലും പറ്റില്ല, അക്രമമാണ് ഫുൾ. അപ്പോൾ പോലീസ് കൈയും കെട്ടി നോക്കി നിൽക്കണമെന്നാണ് ഇവിടുത്തെ കേരളത്തിലെ മാമാ മാധ്യമങ്ങൾ പറയുന്നത്. 15 വിദ്യാർത്ഥികൾക്ക് സംഘർഷത്തിൽ പരിക്കേറ്റിട്ടുണ്ട്. പിന്നെ പോലീസ് അടിക്കാൻ തുടങ്ങി, കണ്ടം വഴിയാണ് ഓടിയത്, നമ്മൾ ഇന്നലെ ആ വീഡിയോ എല്ലാം കണ്ടതാണ്. 15 വിദ്യാർത്ഥികൾക്ക് പരിക്കേറ്റിട്ടുണ്ട്, ഒരു സംശയമുണ്ട്. പോലീസിനെ കല്ലെറിഞ്ഞാൽ പോലീസ് അടിച്ചിരിക്കും, അത് കേരളത്തിലായാലും ദില്ലിയിലായാലും ലോകത്തിലെവിടെയായാലും. പ്രതിപക്ഷ ബഹളത്തെ തുടർന്ന് ഈ വിഷയത്തിൽ പ്രതിപക്ഷം അങ്ങ് ഏറ്റെടുത്തു, കാരണം അതിനകത്ത് യാതൊരു തർക്കവും ഇല്ല. കാരണം എവിടെയെങ്കിലും സർക്കാരിനെ, കേന്ദ്ര സർക്കാരിനെ അടിക്കാൻ ഒരു വടി കിട്ടാൻ നോക്കി നിൽക്കുന്ന പ്രതിപക്ഷമാണ്. പ്രതിപക്ഷത്തിന് ഇപ്പോൾ യാതൊരു റോളും ഇല്ലാത്തതുകൊണ്ട് ഇപ്പോൾ ഇങ്ങനത്തെ കാര്യങ്ങളെങ്കിലും ഒരു കാര്യത്തിൽ ഏറ്റെടുക്കുന്നുണ്ട്, അങ്ങനെ ശബ്ദമുയർത്തുന്നുകൊണ്ട് പ്രതിപക്ഷമുണ്ടെന്ന് അറിയാം. കാരണം അറിയാമല്ലോ, ഇന്നലെ രാഹുൽ ഗാന്ധിയുടെ കസേരയിൽ ഞാൻ പ്രതിനിധാനം ചെയ്യുന്ന, അല്ലെങ്കിൽ ഞാൻ വോട്ട് ചെയ്യുന്ന എൻ്റെ MP കൂടിയായിട്ടുള്ള ശ്രീ കൊടിക്കുന്നിൽ സുരേഷ് കയറിയിരുന്ന് സ്പീക്കർ അവിടുന്ന് ഇറക്കി വിട്ട കഥയ്ക്ക് ഈ നാണം കെട്ട ഒരു പരിപാടിയാണത്. മുൻകൂട്ടി നിശ്ചയിച്ചതുപോലെ ജെ എൻ യു പ്രക്ഷോഭകർ ജനജീവിതം ദുസ്സഹമാക്കി കഴിഞ്ഞ ദിവസം. സമരത്തിൻ്റെ പേരിൽ രോഗിയെയും വഹിച്ചുള്ള ആംബുലൻസ് ഇടത് വിദ്യാർത്ഥികൾ തടസ്സപ്പെടുത്തിയിട്ടത്, അതിനെ ആംബുലൻസിന് ഒരു രോഗിയെയും ഒരു അത്യാസന നിലയിലുള്ള ഒരു രോഗിയെയും വഹിച്ചുകൊണ്ടുള്ള ആംബുലൻസിനെ അവർ തടഞ്ഞിട്ടത് 30 മിനിറ്റിലേറെയാണ്. ജെ എൻ യു സർവകലാശാലയുടെ ഗേറ്റുകൾ പൂട്ടിയതിനെ തുടർന്ന് 5 മിനിറ്റിലധികം ആംബുലൻസ് ക്യാമ്പസിനകത്ത് തന്നെ കുടുങ്ങി, തുടർന്നാണ് ട്രാഫിക് കുരുക്കിലും പെട്ടത്. രോഗിയുണ്ടെന്ന പരിഗണന പോലും നൽകാതെയായിരുന്നു പ്രക്ഷോഭകരുടെ അഴിഞ്ഞാട്ടം.
കോളേജ് അധികൃതരുടെ ശ്രമഫലമായിട്ടാണ് ആംബുലൻസിന് സർവകലാശാലയിൽ നിന്ന് പുറത്തേക്ക് പോകാൻ സാധിച്ചത്. കരുതിക്കൂട്ടി പ്രക്ഷോഭകർ ഗേറ്റ് പൂട്ടുകയും പ്രശ്നങ്ങൾ സൃഷ്ടിക്കുകയുമായിരുന്നു. ഡോക്ടർമാരെ പോലും അകത്തേക്ക് കയറ്റിവിടാതെയായിരുന്നു ജെ എൻ യു അക്രമങ്ങൾക്ക് കോപ്പുകൂട്ടിയത്. 4 പ്രധാന മെട്രോ സ്റ്റേഷനുകളാണ് സമരത്തെ തുടർന്ന് അടഞ്ഞുകിടന്നത്. ഉദ്യോഗ് ഭവൻ, പട്ടേൽ ചൌക്ക്, ലോക് കല്യാൺ, സെൻട്രൽ സെക്രട്ടേറിയറ്റ് സ്റ്റേഷൻ എന്നീ മെട്രോ സ്റ്റേഷനുകളാണ് ജെ എൻ യുവിലെ നല്ല മിടുക്കരായ വിദ്യാർത്ഥികൾ പൂട്ടിച്ചത്. അപ്പോൾ ദില്ലിയെ ഒരു കലുഷിത ഭൂമിയാക്കി, ഒരു കലാപഭൂമിയാക്കി മാറ്റുവാൻ ശ്രമിക്കുന്ന ജെ എൻ യു വിദ്യാർത്ഥികൾക്ക് അവരെ വെള്ളപൂശിക്കൊണ്ടാണ് കേരളത്തിലെ മാധ്യമങ്ങൾ, മുഖ്യധാര മാധ്യമങ്ങൾ, അവരെ ഡി എസ് എൻ ജി ഉൾപ്പെടെയുള്ള അല്ലെങ്കിൽ ബാക്ക് പാക്ക് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ കൊണ്ട് അവിടുന്ന് ലൈവ് റിപ്പോർട്ടിങ്ങാണ് നടത്തുന്നത്. ഈ റിപ്പോർട്ടർമാരോടൊക്കെ എൻ്റെ സഹപ്രവർത്തകരാണ്. അവർക്ക് കൃത്യമായിട്ട് അറിയാം, സ്വാഭാവികമായിട്ടും അറിയാം, ഈ തരികിടയും ഉടായ്പ് ജെ എൻ യുവിൽ നടക്കുന്ന ലോകൈക ഉടായ്പകളൊക്കെ അവർക്കറിയാം. തീർച്ചയായിട്ടും അവരത് പേഴ്സണലി നമ്മളോട് സംസാരിച്ചിട്ടുണ്ട്. പക്ഷേ ഒരു കാര്യം അറിയാം, അവരുടെ തൊഴിലിടം, അവരുടെ എഡിറ്റോറിയലിൻ്റെ തീരുമാനം, അതൊക്കെ ആയിരിക്കും അവർക്ക് ഈ കള്ള വാർത്തകൾ പടച്ചുവിടാനുള്ള ഏറ്റവും വലിയ പ്രചോദനമാകുന്നത്. കാരണം ശമ്പളം വേണമല്ലോ, അത് ജീവിക്കണം. സ്വാഭാവികമായിട്ടും അവരവരുടെ ജോലി ചെയ്യുന്നു. പക്ഷേ യാഥാർത്ഥ്യം ഇതാണ്, നമ്മൾ പറയുന്നു ജെ എൻ യുവിൽ വിദ്യാർത്ഥികൾ എന്ന ലേബലിലുള്ള കുറേ പ്രക്ഷോഭകാരികളുണ്ട്. ഇടത് വിദ്യാർത്ഥി സംഘടനകളിൽപ്പെട്ട, തീവ്ര വിദ്യാർത്ഥി സംഘടനകളിൽപ്പെട്ട ആളുകളാണ്. നമുക്കറിയാം അഫ്സൽ ഗുരുവിനെ തൂക്കിക്കൊന്ന സമയത്തൊക്കെയും ജെ എൻ യുവിൽ നടന്ന അത്തരത്തിലുള്ള പ്രക്ഷോഭങ്ങൾ ഒക്കെ അറിയാം. ജെ എൻ യു സത്യത്തിൽ ഇപ്പോൾ ഒരു ദേശവിരുദ്ധ പാറ്റേണിൽ മാറുന്ന ഒരു ക്യാമ്പസായി മാറുന്നു എന്നത് അതിസങ്കടകരമാണ്. കഴിഞ്ഞ ദിവസം ജെ എൻ യുവിനെ വിദ്യാർത്ഥികളെ പോലീസ് അടിച്ചു എന്ന് പറഞ്ഞ് പരിതപിക്കുന്ന ഇവിടുത്തെ ഭുജികളൊക്കെ മനസ്സിലാക്കുക, അവിടെ കള്ളും കഞ്ചാവും അടിച്ചിട്ട് ഈ ജനജീവിതം ദുസ്സഹപ്പെടുത്തുന്നു, ആംബുലൻസ് വരെ തടഞ്ഞിരുന്നു, അക്രമങ്ങൾ അഴിച്ചുവിടുന്നു. ഈ ഇത്തരത്തിലുള്ള വിദ്യാർത്ഥികളെ ദില്ലി പോലീസ് കൈകാര്യം ചെയ്തതിൽ യാതൊരു തെറ്റുമില്ല.